സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന മാതാവ് നമ്മുടെ സ്വന്തം അമ്മ, അത്ഭുതങ്ങളുടെ അമ്മ. അമ്മയോട് കൂടെ നിൽക്കുമ്പോൾ ഇന്ന് കുടുംബങ്ങളിലെ സമാധാനവും സ്നേഹവും സന്തോഷവും അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജപമാല ധാരാളം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ജീവിതകാലത്ത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ് ജപമാലയിലെ അടിസ്ഥാന പ്രാർത്ഥനയാണത്. മാലാഖിയുടെ അഭിവാദന വചനമായ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥനയും ജപമാലയിലെ ശക്തമായ അഭിഷേകമാണ്. വിശുദ്ധ ഡൊമിനിക്കിനോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ലോക കുടുംബത്തിലെ സമാധാനം അല്ലെങ്കിൽ ലോകത്തെ നവീകരിക്കുന്ന പരിശുദ്ധ ത്രിത്വം സമ്മാനിക്കുന്ന ജപമാലയാണ് ഇന്ന് ലോകത്തെയും കുടുംബങ്ങളെയും നവീകരിക്കുകയെന്ന്. മനുഷ്യ രക്ഷയ്ക്കായുള്ള മറിയത്തിൻ്റെ മനുഷ്യരക്ഷയ്ക്കായിട്ട് ഈ മംഗളവാർത്ത പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ആ നിമിഷം ശത്രുവായ പിശാചിൻ്റെ തലയ്ക്ക് അടിയേറ്റുവെന്ന് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് വെളിപ്പെടുത്തി കൊടുത്തു. വാഴ്ത്തപ്പെട്ട അലൻ എന്ന പുണ്യവാനോടും അതുപോലെ മറ്റ് പല വിശുദ്ധരോടും പരിശുദ്ധ അമ്മ വിശുദ്ധരുടെ മാർഗദീപമായിരുന്നു. അമ്മ പറഞ്ഞു, നിങ്ങളൊരു നന്മ നിറഞ്ഞ മറിയമ്മേ ചൊല്ലുമ്പോൾ വെണ്മയേറിയ ഒരു റോസാ പുഷ്പം നിങ്ങൾ എനിക്ക് സമ്മാനിക്കുകയാണ്. അതുപോലെ സമ്പൂർണ്ണ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾ റോസാപ്പൂ കിരീടമാണ് എനിക്ക് സമർപ്പിക്കുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ മാതാവിൻ്റെ രൂപം അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന മനോഹരമായ പൂക്കളേക്കാൾ എത്രയോ മനോഹരവും വിലപ്പെട്ടതുമാണ് നന്മ നിറഞ്ഞ മറിയം അല്ലെങ്കിൽ ജപമാലയും. ജപമാലയുടെ ശബ്ദം നമ്മുടെ നാവിൽ നിന്ന് ഉയരുമ്പോൾ പിശാച് ഹൃദയത്തിൽ നിന്ന് ഓടി അകലുന്നു, പുറന്തള്ളപ്പെടുന്നു. അതുപോലെ ജപമാലയുടെ ശബ്ദം ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഉയരുമ്പോൾ പിശാച് ഓടി മറയുന്നു. ആ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ആ ദേശത്ത് നിന്ന് ഓടി മറയുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുമെന്ന് പല വിശുദ്ധരും അവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ധാരാളം ജപമാല നമ്മുടെ കുടുംബങ്ങളിലായിരിക്കുമ്പോൾ സമാധാനവും സ്നേഹവും സന്തോഷവും ഇല്ല, അനൈക്യം വിതച്ചുകൊണ്ട് ശത്രു അലറുന്ന പിശാച് അലറുന്ന സിംഹത്തെ പോലെ ഓടിയെടുക്കുമ്പോൾ ജപമാല എന്ന ശക്തമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പിശാചിനെ ചെറുത്ത് നിൽക്കാം. അവൻ്റെ പ്രലോഭനങ്ങളെ, തിന്മയുടെ ശക്തിയിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാം. എല്ലാം മക്കളും ജപമാല കരങ്ങളിൽ പിടിക്കട്ടെ. ആമേൻ.